ഇന്നലെ ഞാൻ എക്സാക്ട്ലി ഇത് ഇതാണൊക്കെ ചെയ്യാനായിട്ടിരുന്നത് എന്നെ ഇവിടെ വെച്ച് തന്നെ വണ്ടി ഇടിച്ചത് എക്സാക്ട്ലി ഇത് ഇവിടെ വെച്ച് ഈ ചേട്ടനാണൊക്കെ ഞാനിങ്ങനെ വരികയായിരുന്നു എന്നിട്ട് ഈ സൈഡ് നോക്കി ആ സൈഡ് നോക്കി എന്നിട്ട് ഒന്നൂടെ നോക്കി രണ്ടാമത് നോക്കി എന്നിട്ട് ഞാൻ ഇങ്ങനെ മൂവ് ചെയ്തതാണ് പക്ഷേ ഇവിടെ ഇരുട്ടായിരുന്നു ഫുൾ ഇരുട്ടായിരുന്നു അവിടെ നിന്ന് ഒരു വണ്ടി ലൈറ്റ് ഇല്ലാതെ വന്നു ലൈറ്റ് ഭയങ്കര ഡിം ആയിരുന്നോ ലൈറ്റ് ഇല്ലാതെ വന്നതെന്ന് എനിക്കറിയത്തില്ല ഇടിച്ചു ഞാൻ കണ്ടില്ല ഇടിച്ചത് ഇവിടെ ഈ ഭാഗത്ത് ഇടിച്ചു സംഭവം ഇതാണ് കാവനാട് പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ് അതാണ് പോലീസ് സ്റ്റേഷൻ ഞാൻ പെട്രോൾ അടിച്ചിട്ട് ഇതിലേ ഇങ്ങനെ വരുമായിരുന്നു എന്നിട്ടാണ് ഇവിടെ നിന്ന് ക്രോസ് ചെയ്തത് കാരണം അവിടെ ഫുള്ള് ട്രാഫിക് ആയിരുന്നു അത്രയും സമയം ഞാൻ പയ്യെ 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 ഓടിച്ച് ഓടിച്ച് ഈ സൈഡിൽ കൂടി ഇങ്ങനെ വരുമായിരുന്നു എക്സാക്ട്ലി ആ ചേട്ടൻ ചെയ്ത കണക്ക് തന്നെ നമുക്ക് നോക്കാം വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയാന്ന് നോക്കാം വണ്ടി എന്തായെന്ന് അറിയത്തില്ല ഒരു ദിവസമായിട്ട് അവിടെ ഇരിക്കുക പെട്രോളൊക്കെ ഉണ്ടോ അതോ വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ മറിഞ്ഞു വീണ് നടക്കാന്നൊക്കെ നോക്കാം നമുക്ക് നോക്കാം ഇതിന്റെ ടയർ നോക്ക് ഫുൾ തേഞ്ഞ് ഇരിക്കുവാണ് നല്ല ഫ്ലാറ്റ് ഔട്ട് ആയിട്ടുണ്ട് ഈ വണ്ടി ബ്രേക്ക് പിടിച്ചപ്പോഴത്തേക്ക് കിട്ടിയില്ല ഓക്കെ തെന്നി ഞാൻ കണ്ടോണ്ടിരിക്കുക തെന്നി വന്നാണ് ഇടിക്കുന്നത് എന്റെ വണ്ടിയിൽ മഡ്ഗാർഡ് വളഞ്ഞ് ഫോർക്ക് വളഞ്ഞ് ഓക്കെ മൊത്തത്തിൽ ഒരു സൈഡിലോട്ട് പോയേക്കോ കറക്റ്റ് ഇതേ ഇവിടെ വന്നാണ് ഇടിച്ചത് ഈ സൈഡിൽ എൻ്റെ ബ്രേക്കിലും തട്ടി ബ്രേക്ക് ജാം ആയിരിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ക്രാഷ് ഗാർഡ് ഉള്ളതുകൊണ്ട് ക്രാഷ് ഗാർഡിൽ തട്ടി വണ്ടി ചരിഞ്ഞ് നിന്ന് നമുക്ക് ക്രാഷ് ഗാർഡിൽ സ്ക്രാച്ച് കണ്ടിട്ടുണ്ട് ഇന്നലെ രാത്രി ഫുള്ളിരുന്ന് മഴ നനയുമായിരുന്നു വണ്ടി പോലീസ് സ്റ്റേഷനാണ് കാവനാട് പോലീസ് സ്റ്റേഷനായത് ഇത് നല്ല ടയറായിരുന്നെങ്കിൽ പിടിച്ച് ചവിട്ടി നിർത്തായിരുന്നു തെന്നിയൊന്നും ഇടിക്കത്തില്ലായിരുന്നു ഉറപ്പാണ് പിന്നെ എനിക്ക് ചെക്ക് ചെയ്യണതിൻ്റെ ലൈറ്റും പവർഫുൾ ആണെന്ന് നോക്കണം കാരണം ലൈറ്റ് ഞാൻ കണ്ടില്ല ഈ വണ്ടി വരുന്നത് ഞാൻ കണ്ടില്ല ലൈറ്റ് ഉണ്ടായിരുന്നോ എന്നറിയണം അത് ചെക്ക് ചെയ്യണം കീ പാസ് എസ് ഐ ഡയിലായിരിക്കുന്നു അത് മേടിച്ചിട്ട് ഞാൻ ചെക്ക് ചെയ്യാൻ പോവാണ് വണ്ടിയുടെ ബുക്കും പേപ്പറും ഇൻഷുറൻസും എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് ഇന്ന് എസ് ഐ ഇവിടെ കാണണമെന്ന് പറഞ്ഞു തന്നെ മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ നടത്തിക്കുവാണ് പക്ഷെ എൻ്റെ മെയിൻ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ലൈസൻസ് നാട്ടിൽ ലൈസൻസ് എൻ്റെ കളഞ്ഞുപോയി കളഞ്ഞുപോയെന്ന് വെച്ചാൽ ഞാനത് യു എയിൽ ലൈസൻസ് എടുക്കാൻ നേരത്തെ അത് അവിടെ കൊടുത്ത് എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു മേടിച്ചിട്ട് ഞാൻ എവിടെയും മിസ്പ്ലേസ് ചെയ്തു ഇപ്പോൾ എൻ്റെ യു എയുടെ ലൈസൻസ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ലൈറ്റ് വെഹിക്കിളും മോട്ടോർ സൈക്കിളും എഴുതിയിട്ടുണ്ട് ഇതിവിടെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയണം കാരണം ഇത് ഇൻ്റർനാഷണൽ സംഭവമൊക്കെ ഉണ്ടെന്നാണ് ഞാനിങ്ങനെ അറിഞ്ഞേക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കാം അതിൻ്റെ തീരുമാനം ഇന്ന് അറിയാൻ പറ്റും ഇതിവിടെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ച് എന്നുള്ള സ്ഥിതിയാവും നോക്കാം കലിപ്പാണ് ഇലക്ട്രിക് ബസ് പോകുന്ന നോക്ക് ഞാൻ വിചാരിച്ച എൻ്റെ ലൈസൻസ് അവർ ചോദിക്കുമെന്ന് വേറെ ഏതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിലേ അവർ ലൈസൻസ് ചോദിച്ചതിനായിരുന്നു ഞാൻ ഗൾഫിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് വണ്ടി തട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ ലൈസൻസ് ചോദിക്കും ഇവിടെ പോലീസ് സ്റ്റേഷൻ അവർ ലൈസൻസ് ചോദിച്ചേ ഇല്ല ജസ്റ്റ് അവർ വന്നിട്ട് ആരുടെ വണ്ടിയായിരുന്നു വണ്ടിയൊക്കെ നോക്കിയിട്ട് ആ വണ്ടി എടുത്തുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു എന്ത് കോമഡി സീനാണ് എനിക്കറിയത്തില്ല കോമഡി സീനാണോ അവർ അവരിഞ്ഞിപ്പം വലിയ വേറെ തിരക്കിലിരുന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കയറി വന്ന് അപ്പം അവർ ചോദിക്കായിരുന്നു അതും അറിയത്തില്ല എനിവേസ് ആ കാര്യത്തിൽ നിന്ന് എസ്കേപ്പായി ആ ഇനിയിപ്പോൾ അവർ ലൈസൻസും ഒന്നും ചോദിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് പോയി വണ്ടി ശരിയാക്കാം നിങ്ങൾ എൻ്റെ കൂടെ ആ വണ്ടി ശരിയാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ കുറച്ച് കഠിനമായ പണിയാണ് എന്നെ ഹെൽപ്പ് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വേണം ഓക്കെ ഫസ്റ്റിൽ നമുക്ക് പൾസർ പണിയാൻ കൊടുക്കാം നമുക്ക് വണ്ടി പോലീസ് സ്റ്റേഷൻ അവിടെയാണ് ആ മഴ വരുന്നുണ്ടല്ലോ ആ മഴ വരുന്നതിൻ്റെ അവിടെയാണ് പോലീസ് സ്റ്റേഷൻ 1 കിലോമീറ്റർ ഉണ്ട് ഞാൻ തള്ളിക്കൊണ്ടുവന്ന വണ്ടി ഇവിടം വരെ ഈ വർക്ക്ഷോപ്പിൽ കൊടുക്കാമെന്ന് വിചാരിച്ച് എന്നിട്ട് ചെക്ക് ചെയ്യാം എന്തൊക്കെയാണ് പ്രശ്നം ഫുൾ വളഞ്ഞിരിക്കുക ഭയങ്കര പാട് തള്ളിക്കൊണ്ടുവരാൻ കൊടും മഴയാണ് വരുന്നത് എനിവേസ് വണ്ടിയുടെ സ്ഥിതി എന്താണെന്ന് അറിയാം നമുക്ക് ഓ അവിടുന്ന് മഴ വരുന്നുണ്ട് നമുക്ക് എല്ലായിടത്തും മഴ വരുന്നു ഭയങ്കര വെയിലും ഉണ്ട് ഒരു സൈഡിൽ വെയിലും ഒരു സൈഡിൽ മഴയും എൻ്റെ വണ്ടിയുടെ അവസ്ഥ നോക്ക് സ്റ്റോളിൻ്റെ പുറത്തെടുത്ത് വെച്ചിരിക്കുകയാണ് ഫ്രണ്ട് വീലില്ല ഫ്രണ്ട് വീൽ പേപ്പർ ഇളക്കി വെച്ചിട്ടുണ്ട് മറ്റേ വണ്ടി വന്നിടിച്ചത് നേരെ ഈ ഡിസ്കിലാണ് വന്നിടിച്ചത് ഡിസ്ക് വളഞ്ഞ് ഞാനും എൻ്റെ പിറലി ടയറും കൂടെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുകയാണ് നീണ്ടര പള്ളിയാണ് അവിടെ കാണുന്നത് ഇത് പള്ളിയുടെ ഓഡിറ്റോറിയം ഇതിൻ്റെ ബാക്കിൽ അവിടെ ഒരു സ്ഥലമുണ്ട് ലെയ്ത്ത് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ കൊണ്ടുപോയി ഞാൻ ഇത് ഇളക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇതിപ്പോൾ റിമൂവ് ചെയ്തിരിക്കുക പക്ഷേ ഇത് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല റിമൂവ് ചെയ്ത കഥയാണ് ഞാൻ കാണിച്ചിരുന്നത് ഓക്കെ നിങ്ങൾ കണ്ടിട്ടോ എന്നാ ഈ ടയറേ ടയറല്ല സോറി ഡിസ്ക് ബ്രേക്ക് ഈ നട്ടു ഊരാൻ പറ്റുന്നില്ല ഞങ്ങൾ അടിച്ചിളക്കിയതാ ഒരെണ്ണം അടിച്ചിളക്കി ഇതടിച്ചിളക്കി ഇതടിച്ചിളക്കാൻ നോക്കിയിട്ട് ഇത് വളഞ്ഞു ഇത് ഉപയോഗിക്കുന്നില്ല ആ ബോൾട്ടും വേറെ മേടിച്ചിട്ടുണ്ട് ഞാൻ 5 എണ്ണം മേടിച്ചു ഇതെങ്ങനെങ്കിലും ഊരി ഇതിലും സെപ്പറേറ്റ് ആക്കി തന്നായി
ഇതാണ് എൻ്റെ ബൈക്കിന് പറ്റിയത്. ഡിസ്ക് ബ്രേക്കിൻ്റെ ഡിസ്ക് വളഞ്ഞു പോയി. സോ ഡിസ്ക് വേറെ സെക്കൻഡ് ഹാൻഡ് ഞാൻ ഒപ്പിച്ച് ഇത് ഇളക്കാൻ പറ്റുന്നില്ല. കാരണം ഈ ബോൾട്ട് അതിനകത്ത് വണ്ടി മേടിച്ചപ്പോൾ തൊട്ടേ ഉള്ള ബോൾട്ടാണ്. 5, 6, 7 വർഷമായ സംഭവം അത്. തുരുമ്പെടുത്ത് ഫുള്ള് സെറ്റായിരിക്കുകയാണ്. അത് ഊരാൻ വേണ്ടി ഞാൻ ഇപ്പം ലേത്തിൽ വന്നതാണ്. നോക്കട്ടെ. വെൽഡ് ചെയ്യണ വേറെ ബോൾട്ടാ. അത് കുഴപ്പമില്ല, അത് ഇളക്കി തന്നാ മതി. അങ്ങനെയെങ്കിലും വേറെ സംഭവം വെച്ച് വെൽഡ് ചെയ്തിട്ട് കറക്കി എടുക്കും അല്ലേ. അങ്ങനെ ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ ബോൾട്ടിന്റെ അവിടെ വേറെ സംഭവം വെച്ച് വെൽഡ് ചെയ്ത് ആക്കി പിടിച്ച് കറക്കി എടുക്കും. വെൽഡ് ചെയ്തിപ്പോ സെറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം, കൂളാവാൻ വേണ്ടി. എൻ്റെ പിറലി ടയർ പാവം ഓടി അതിൻ്റെ ആശ പോലും തീർന്നില്ല. അതിന് മുമ്പ് ഒരുത്തം കൊണ്ട് ഡിസ്ക് ബ്രേക്കി കൊണ്ട് ഇടിക്കുകയും ചെയ്തു. എൻ്റെ വണ്ടിക്ക് പറ്റിയത് ആകെപ്പാടെ ഈ സംഭവം മാത്രമാണ്. ഡിസ്ക് ബ്രേക്കിൽ ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഒന്നും ഡിസ്ക് ബ്രേക്ക് വളഞ്ഞു, ഡിസ്ക് വളഞ്ഞു. ഡിസ്ക് ഇനി ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇത് ഈ ഡിസ്ക് നട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നട്ട് പോയി, നട്ട് വേറെ വാങ്ങിച്ചു. നട്ടിന് 8 രൂപയാ. ഡിസ്കിലാണ് കൊണ്ട് ഇടിച്ചത്, ഡിസ്ക് വളഞ്ഞു വേണ്ട. എന്റെ പിറലി ടയർ കത്തി നശിക്കും. നമുക്ക് ചേട്ടൻ അത് ഹീറ്റ് ചെയ്യും, ആ നട്ടിന്റെ ആ ഭാഗം. അന്നേരം കുറച്ച് എക്സ്പാൻഡ് ആയിട്ട് നൈസായിട്ട് ഇളകി വരും. അതാണ് സംഭവം. എന്താ കറക്കുമ്പോൾ തന്നെ ഈസി ആയിട്ട് ഇളകി വരുന്നുണ്ട്. തണുപ്പിക്കാൻ വേണ്ടി വെള്ളമൊഴിക്കുകയാണ്. ഇത് കിടക്കുന്നു അഴിച്ചിട്ട ഡിസ്ക്.